أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധമായ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. പവിത്രമായ റജബിലും ഷഅബാനിലും അള്ളാഹു നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. പവിത്രമായ റമദാനിലേക്ക് അള്ളാഹു നമ്മളേവരെയും എത്തിപ്പിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഒരു ദിവസം ഒരു ഹദീസ് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്തിൻ്റെ അതരങ്ങളിലൂടെ കടന്നു വന്ന ഒരു ഹദീസ് നമ്മൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അള്ളാഹു അത് കേൾക്കുന്നവരെയും അത് പഠിക്കുന്നവരെയും ജീവിതത്തിൽ കൊണ്ടുവരുന്നവരെയും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പറയുന്നത്, ഈ ദുനിയാവിൻ്റെ പുറത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തിയാൽ, ഒരാളെ കളിയാക്കിയാൽ, ഒരാളെ ആക്ഷേപിച്ചാൽ, ഒരാളെപ്പറ്റി മോശമായ എന്തെങ്കിലും ഒരാൾ പറഞ്ഞു പരത്തിയാൽ, ഇനി അവനിൽ ഉള്ളതായാലും ഇല്ലാത്തതായാലും അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും കാണുന്നതും അതിൻ്റെ ശിക്ഷ കൊടുക്കുന്നതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. മനുഷ്യരാകുന്ന നമ്മൾ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ, قال رسول الله صلى الله عليه وسلم يا معشر من آمن بلسانه ولم يدخل الإيمان قلبه لا تغتابوا المسلمين ولا تتبعوا عوراتهم فإنه من اتبع عوراتهم يتبع الله عورته ومن يتبع الله عورته യഫ്ലഹുഹു ഫീ ബൈതിഹി. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, നാവ് കൊണ്ട് വിശ്വസിക്കുകയും ഈമാൻ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാത്ത സമൂഹമേ, നിങ്ങൾ വിശ്വാസികളെക്കുറിച്ച് പരദൂഷണം പറയരുത്. അവരുടെ രഹസ്യങ്ങൾ, ന്യൂനതകൾ, അവരുടെ കാര്യങ്ങൾ പിന്തുടരരുത്. കാരണം അവരുടെ രഹസ്യങ്ങൾ പിന്തുടരുന്നവൻ്റെ രഹസ്യങ്ങൾ അള്ളാഹുവും പിന്തുടരും. അള്ളാഹു ആരെങ്കിലും പിന്തുടർന്നാൽ അവനവൻ്റെ വീട്ടിനുള്ളിൽ കയറി അള്ളാഹു അവന് നാണം കെടുത്തു എന്നാണ്. നിങ്ങൾ ഒരു മനുഷ്യൻ്റെ ന്യൂനത കിട്ടാൻ വേണ്ടി, അയൽവാസിയുടെ, കൂട്ടുകാരൻ്റെ, പ്രിയപ്പെട്ടവൻ്റെ ന്യൂനത കിട്ടാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ടിങ്ങനെ ആളുകളോട് ചികഞ്ഞ് അന്വേഷിച്ച് മുന്നോട്ട് കടന്നു പോകുമ്പോൾ അള്ളാഹു നിങ്ങളുടെ വീടിൻ്റെ അകത്തട്ടിൽ തന്നെ ഇതിൻ്റെ ശിക്ഷ അള്ളാഹു തആല കൊണ്ടുതരുമെന്നാണ്. അതായത് നിങ്ങളെ അതിനെക്കാലപ്പുറമായിട്ട് നാണം കെടുത്തുമെന്നാണ്. അതുകൊണ്ട് ഹബീബിൻ്റെ ഈ ഹദീസ് നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് തരട്ടെ. നമ്മുടെ നാവും നമ്മുടെ മനസ്സും നമ്മുടെ കൽബും നമ്മുടെ ശരീരവുമെല്ലാം മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.